വചനകിരണത്തിലേക്ക് സ്നേഹവന്ദനം. തൃശൂർ കോർപ്പറേഷനിൽ പാട്ടമറക്കി നടന്ന ഒരു അമ്മയുടെ മകൻ ഇന്ത്യൻ ക്യാപ്റ്റനായ ഒരു കഥയുണ്ട്. സ്റ്റേഡിയത്തിൽ കളി നടക്കുമ്പോൾ അയാൾ അവിടെ സോഡ വിറ്റിട്ടുണ്ട്. തന്റെ പട്ടിണിയോടും ജീവിത സാഹചര്യങ്ങളോടും പടവെട്ടി 3 തവണ ഇന്ത്യൻ ഫുട്ബോളറായ ആദ്യത്തെ താരമാണ് അദ്ദേഹം. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായിരുന്ന IM വിജയന്റെ ആദ്യകാല ജീവിതമായിരുന്നു ഇത്. ഫിലിപ്പിയർ 2:3, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തനും സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം കൂടെ നോക്കണം. ഒത്തുചേർന്ന് ജീവിക്കുമ്പോഴും കൂട്ടമായി ജീവിക്കുമ്പോഴും പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് നല്ലവണ്ണം ബോധ്യമുള്ളവരായിരിക്കണം നമ്മൾ. കുടുംബമായി ജീവിക്കുന്നിടങ്ങളിലെല്ലാം ഒരാളുടെ സ്വഭാവമാറ്റം പോലും മുഴുവൻ ആളുകളുടെയും ശാന്തതയെ ബാധിക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം സ്നേഹിക്കുന്നവരാണ് നമുക്കിടയിലുള്ളത്. ഭാര്യയായിപ്പോയതുകൊണ്ട്, ഭർത്താവ് ആയതുകൊണ്ട് സ്നേഹിക്കേണ്ടി വരുന്നവർ. എന്നാൽ ക്രിസ്തു വിഭാവനം ചെയ്യുന്നത് ഒരു കാരണവും കൂടാതെ ഒരാൾക്ക് സ്നേഹിക്കാൻ കഴിയുമ്പോൾ അയാൾ മെല്ലെ മെല്ലെ ക്രിസ്തുവായി തീരുന്നു എന്നതാണ്. തന്നെ പിടികൂടാൻ വന്ന പടയാളിയുടെ ചെവി പത്രോസ് അറുത്തിടുമ്പോഴും അവന് സൗഖ്യം കൊടുക്കുന്ന ക്രിസ്തു പറയുന്നത്, ഒരു കാരണവും കൂടാതെ അയാളെപ്പോലും എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ്. നമുക്ക് ചുറ്റിലുമുള്ളവരെ സ്നേഹിക്കാൻ ഒരുപാട് കാരണങ്ങൾ എണ്ണിയാൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ടും നമ്മളുടെ കണ്ണുകളിൽ എപ്പോഴും പെട്ടത് അവർക്ക് പറ്റിയ അബദ്ധങ്ങളായിരുന്നു. ആ അബദ്ധങ്ങൾ അവർക്ക് കൊടുക്കേണ്ട എല്ലാ സ്നേഹത്തെയും വല്ലാതെ നിറം മങ്ങി കുറയ്ക്കുന്നുണ്ട്. ഒന്നോർത്താൽ ജീവിതം ലാഭവും നഷ്ടവും എല്ലാം കണക്ക് കൂട്ടി ചെയ്യേണ്ട കച്ചവടമൊന്നുമല്ല, മറിച്ച് സ്നേഹാനുഭവങ്ങൾ സമൃദ്ധിയായി വിരിയുന്ന ഇടമായിരിക്കണം. ജീവിതങ്ങളിലേക്ക് പുറകോട്ട് തിരിഞ്ഞു നോക്കുക, 2 തരത്തിലുള്ള ആളുകളെയാണ് നമുക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നത്. ഒന്ന്, നമ്മളെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞവരെയും മറ്റൊന്ന്, ഉപദ്രവിച്ചവരെയും. മറ്റൊരാളുടെ ജീവിതത്തിൽ എന്നെ എങ്ങനെയായിരിക്കും എണ്ണിയിട്ടുണ്ടാകുക എന്നുള്ള ചിന്തയൊക്കെ ഇടയ്ക്ക് വരുന്നത് നല്ലതാണ്. ജീവിതത്തിൽ ഒരു തിരിച്ചുവരവ് ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് ജീവിച്ചു പോകുന്ന ഇടങ്ങളിലെല്ലാം ഏറ്റവും മനോഹരമായി തന്നെ കടന്നു പോകുവാൻ ഇടയാകട്ടെ. ക്രിസ്തുവിന്റെ സ്നേഹം നിങ്ങളിലൂടെ തുടരട്ടെ.